നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് സന്തോഷത്തോടെയും എന്നാൽ അതിലധികം ദുഃഖത്തോടെയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ധാരാളം ആളുകൾ ആവശ്യപ്പെട്ടൊരു വീഡിയോ, കുന്നംകുളം ജവഹർ തിയേറ്റർ, കുന്നംകുളത്തെ ആദ്യത്തെ തിയേറ്റർ എന്നതിലുപരി ഇന്ന് ഫിലിമിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന കേരളത്തിലെ രണ്ടേ രണ്ട് തിയേറ്ററുകളിലൊന്ന്. അപ്പോൾ ആ കുന്നംകുളം ജവഹർ തിയേറ്ററിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ പല രീതിയിൽ പലവട്ടം ശ്രമിച്ചിരുന്നു. അന്ന് ഇതിനുള്ളൊരു പെർമിഷൻ നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അതിനുള്ളൊരു പെർമിഷൻ ലഭിക്കുകയും നമ്മൾ ആ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. എന്നാൽ അതിലുപരി നമുക്കൊരു ദുഃഖമുള്ളൊരു മുഹൂർത്തമാണിത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുന്നംകുളത്തെ ആദ്യത്തെ തിയേറ്ററാണ്, കേരളത്തിലെ തന്നെ ആദ്യകാല തിയേറ്ററുകളിലൊന്നാണ്. ഇന്നും ഫിലിമിൽ നാല് ഷോ വെച്ച് സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ഒരു തിയേറ്ററാണ്. ആ തിയേറ്റർ നവംബർ മാസം 20-ാം തീയതി വെച്ച് പ്രദർശനം അവസാനിപ്പിക്കുകയും ഇപ്പോൾ അതിൻ്റെ ഡിമോളിഷിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സീറ്റുകളൊക്കെ മാറ്റി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ പ്രേമി എന്ന നിലയിൽ ഒരു ദുഃഖമുള്ളൊരു നിമിഷമാണിത്. 2023 നവംബർ മാസം തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായ ഒരു മാസമല്ല. കാരണം ഇന്നിപ്പോൾ ഈ ജവഹർ തിയേറ്റർ ക്ലോസ് ചെയ്തു. ഇതിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മുടെ മഞ്ചേരി ശ്രീകൃഷ്ണ എന്നൊരു ബി ക്ലാസ് തിയേറ്ററും ക്ലോസ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഈ മഞ്ചേരി ശ്രീകൃഷ്ണ തിയേറ്ററിന് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പെർമിഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരോട് ഒരു കോൺടാക്ട് ഉണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ വന്ന വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പതിവൊന്നും തെറ്റിക്കുന്നില്ല, നേരെ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കുന്നംകുളം ടൗണിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ താഴേക്ക് മാറിയിട്ട് ഒരു 4 കൂടിയ ജംഗ്ഷനിലാണ് തിയേറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ശരിക്കും തിയേറ്ററിന് തൊട്ടടുത്ത് എത്തിയാൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു തിയേറ്റർ ഉള്ളതായിട്ട് മനസ്സിലാവുകയുള്ളൂ. തിയേറ്റർ ഇരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള മതിൽക്കെട്ടിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായൊരു സ്ഥല സൗകര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഒന്നോ രണ്ടോ കാറുകൾ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു 8-ഓ 10-ഓ ബൈക്കുകൾ വെക്കാനുമുള്ള ഒരു പാർക്കിംഗ് സൗകര്യമേ ഉള്ളൂ. ഇനി തിയേറ്ററിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക്കായ ഒരു തിയേറ്റർ ബിൽഡിങ്. അതിൽ ആസ്പെറ്റോസ് റൂഫിങ്ങും അതുപോലെ തന്നെ പിങ്ക് യെല്ലോ ഈ രണ്ട് കളറുകൾ ഉപയോഗിച്ചുള്ള പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഉള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പഴയ തിയേറ്ററുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുള്ളതുപോലെ വളരെ പ്രൗഢിയുള്ളൊരു ബിൽഡിങ്ങെന്നോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ മുന്നിൽ കുറേ കൊത്തുപണികളോ ഇങ്ങനെയൊന്നും കാണാനില്ല. തിയേറ്ററിൻ്റെ ബ്രാൻഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ ജവഹർ തിയേറ്റർ DTS എന്നുള്ളൊരു ബോർഡും അതുപോലെ തന്നെ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാനുള്ളൊരു ബോർഡും അല്ലാതെ ഇവിടെ മറ്റൊരു തരത്തിലുള്ള ബ്രാൻഡിങ്ങോ കൊത്തുപണികളോ ഒന്നും കാണാനില്ല. അപ്പോൾ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ നെറ്റിട്ടൊരു ചെറിയ റൂം കാണാൻ സാധിക്കും. ഇതിനകത്ത് രണ്ട് പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്, ഏതോ ഉന്നിടം, നിലാത്തുവൽ. ഇവിടെ ശരിക്കും രണ്ട് സിനിമകൾ 4 ഷോയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. സെക്കൻഡ് ഷോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. രാവിലത്തെ ഷോ 11:30-ന് 1 മണിക്കും, പിന്നീട് 3 മണിക്കും 6:30-നും, അങ്ങനെ രണ്ട് സിനിമകൾ വെച്ച് 4 ഷോ പ്രദർശിപ്പിച്ചിരുന്ന ഒരു തിയേറ്ററാണിത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഏതോ ഉന്നിടം, നിലാത്തുവൽ, ഈ രണ്ട് സിനിമകളുമാണ് ഇവിടെ അവസാനം പ്രദർശിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മുറി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇത് ഈ തിയേറ്റർ പണ്ട് കാലത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്തെ ഒരു ക്യാൻറ്റീൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓഫീസ് റൂമും അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും കാണാൻ സാധിക്കും. പണ്ട് ഈ തിയേറ്റർ വളരെ ആക്റ്റീവായിട്ട് നിലനിന്നിരുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിന് പുറത്തായിരുന്നു. അതിനുശേഷം ഇപ്പം ഇങ്ങനെ ചെറിയ സിനിമകളൊക്കെ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ഒരു സമയത്താണ് ടിക്കറ്റ് കൗണ്ടർ ഇങ്ങോട്ടേക്ക് ആക്കിയത്. തിരക്ക് വരുമ്പോൾ ഇവിടെ ആളുകൾ ഉന്തും തള്ളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ഡോറിലെ ഒരു മുനകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ തിക്കും തിരക്കും കൂട്ടിക്കഴിഞ്ഞാൽ ഈ മുനകൾ നമ്മുടെ ശരീരത്തിൽ കൊള്ളുകയും അതോടുകൂടി ആളുകൾ ഒരല്പം ഗ്യാപ്പിട്ട് നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണിത്. അങ്ങനെ നമ്മൾ വന്നിട്ട് നേരെ ദാ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. പഴമ നിലനിൽക്കുന്ന ആ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. പണ്ട് കാലത്ത് നമ്മുടെ തിയേറ്ററുകളുടെ ഒക്കെ ടിക്കറ്റ് കൗണ്ടർ ഇങ്ങനെയായിരുന്നു. ഇന്നാണ് ഈ ബോക്സ് ഓഫീസ് സംവിധാനമൊക്കെ വന്നത്. അതിന് മുന്നേ നമുക്ക് ആളുകളെ കാണാൻ സാധിക്കാറില്ല. ഇങ്ങനെ ഒരു കൈ ഇട്ടിട്ട് നമ്മൾ ടിക്കറ്റ് മേടിക്കും, പൈസ കൊടുക്കും, ടിക്കറ്റ് മേടിക്കും. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. അങ്ങനെ 2 ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിലിതാ ഈ ടിക്കറ്റ് കൗണ്ടറിൽ കൂടിയാണ് ലാസ്റ്റ് വരെ ഇവിടെ ടിക്കറ്റ് കൊടുത്തിരുന്നത്. 70 രൂപയാണ് ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് 70 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇവിടെ സെക്കൻഡ് ക്ലാസ്സോ തേർഡ് ക്ലാസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുള്ള ഒരൊറ്റ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് 70 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വന്നിരുന്നത്. ലാസ്റ്റ് ഇവിടെ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന സമയത്ത് ടിക്കറ്റ് ചാർജാണ് 70 രൂപ. കുറച്ച് കാലം മുന്നേ വരെ 60 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. പിന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും കുറേ ഡോറുകൾ കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി തിയേറ്ററിൻ്റെ വശത്ത് നിന്നുള്ള ലുക്കാണ്. അപ്പോൾ അതിലൊരു ഡോറിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളിതാ കുന്നംകുളം ജവഹർ തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
പഴമ എന്നൊന്നും പറഞ്ഞാൽ പോരാ, എക്സ്ട്രീം ലെവൽ പഴമ. അത്രയും നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നൊരു ഹാളാണ്. ഈ കാണുന്ന ഈ ഒരു ഭിത്തി ഉണ്ടല്ലോ, ഇത് ചെങ്കല്ലുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ നീല പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഡോറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഡോറുകളിൽ തന്നെ ഒരു ആർച്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോറുകൾക്കും നീല കളറിലുള്ള കർട്ടനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു തറയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് പരുക്കനിട്ടിരിക്കുന്ന തറയാണ്. അതിൽ തന്നെ ചെറിയ തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഈ കാണുന്ന മോഡൽ പഴയ പലക കൊണ്ടുള്ള സീറ്റാണ്, മാവ് തടി കൊണ്ട് നിർമ്മിച്ച സീറ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിനൊന്നും അങ്ങനെ സാധാരണഗതിയിൽ ഡാമേജ് ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ സീറ്റുകളിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയിട്ട് കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ പിന്നിൽ നിന്ന്, പിന്നിലൊരു നിര കൂടിയുണ്ട്, അതിന് മുന്നിലായിട്ടുള്ളൊരു സീറ്റിലാണ് ഇതാ ഇരിക്കുന്നത്. ഈ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ അത്രയധികം നൊസ്റ്റാൾജിയും പഴമയുമുള്ള ഒരു സീറ്റുകളാണിത്. ഈ സീറ്റുകളിൽ തന്നെ ചിലതിൻ്റെയൊക്കെ പിൻഭാഗത്ത് നമുക്ക് പ്ലൈവുഡ് അല്ലെങ്കിൽ പനമ്പ് കൊണ്ടുള്ളൊരു ഫിനിഷിങ്ങും കാണാൻ സാധിക്കും. അതൊരുപക്ഷെ ഇടക്കാലത്ത് വെച്ച് ഡാമേജ് ആയപ്പോൾ അവർ മാറ്റി സ്ഥാപിച്ചായിരിക്കും. അതിൽ ഏറ്റവും പിന്നിലെ രണ്ട് നിര സീറ്റുകളും ബാക്കി മുന്നോട്ടുള്ള സീറ്റുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും. വലിപ്പത്തിലുള്ളൊരു വ്യത്യാസവും ഷേപ്പിലുള്ളൊരു വ്യത്യാസമാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സീറ്റുകളെല്ലാം ഒരു 6 സീറ്റുകൾ അല്ലെങ്കിൽ 8 സീറ്റുകൾ 5 സീറ്റുകളൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലുള്ളൊരു പടി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീറ്റായിട്ട് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ പൊളിച്ചെടുക്കുമ്പോഴാണെങ്കിലും ഒരുമിച്ചൊരു സെറ്റ് സീറ്റുകളായിട്ടാണ് പൊളിക്കുന്നത്. പിന്നെ ലെഗ് സ്പേസിനെ പറ്റി പറയണം. ഇവിടെ ലെഗ് സ്പേസിനെ പറ്റി പറയേണ്ട ആവശ്യമോ അതിനൊരു പ്രസക്തിയില്ല. എന്നിരുന്നാലും നമ്മളൊരു തിയേറ്ററിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടതായിട്ടുണ്ടല്ലോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ മാറാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മുന്നിലത്തെ ജനറേഷനൊക്കെ സിനിമ കണ്ടിരുന്നത് എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വ്യത്യസ്തമായ അറിവുമായിരിക്കും. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സീറ്റുകളിലുള്ള ഒരു വ്യത്യസ്തത ഇതാണ്. മുന്നിലത്തെ കുറച്ച് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്പോടെ വീതി കുറഞ്ഞ സീറ്റുകളാണ്. പിന്നിലേക്ക് വരുമ്പോൾ അല്പോടെ വീതി കൂടിയ സീറ്റുകളാണ്. അതുപോലെ തന്നെ ഈ സീറ്റുകളിൽ ഇവിടെ ആയിട്ടൊരു ഈ പുറകിലുള്ള ആ ഒരു പടിക്ക് പുറമെ ഈ ബാക്കിലെ നിര സീറ്റുകളിൽ ഇങ്ങനെ ഒരു പടി കൂടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്നാലും ഏറെക്കുറെ കാഴ്ചയിലും ഇരിക്കാനുള്ള സുഖത്തിനുമെല്ലാം ഏകദേശം ഒരേ മോഡൽ സീറ്റുകളാണെന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെങ്കല്ലുകൊണ്ട് കെട്ടിയ തിയേറ്ററാണ്. അതിൽ നീല പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ചകിരിമാറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അക്വസ്റ്റിക് വർക്കുകളാണ്. അതും നീല കളറിൽ തന്നെയാണ്. ആ മാറ്റുകൾക്കിടയിലായിട്ട് നമുക്ക് പ്രൊജക്ടറിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ വരുന്ന ഹോളുകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലുള്ള ചകിരിമാറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. താരതമ്യേന ഹൈറ്റ് കുറഞ്ഞൊരു ഹാളാണിത്. എന്നാലും അത്യാവശ്യം ഫാനുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ വലിയ ചൂടില്ലാതിരുന്ന് സിനിമ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ ഹാളിലിങ്ങനെ നിൽക്കുമ്പം എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്കൊരു 8 നിര സീറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടുന്ന് മുന്നോട്ടേക്ക് ഒരു 4 നിര സീറ്റുകൾ കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ചു മാറ്റി അത് വിറകാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ തൂണുകളാണ്. ഇവിടെ ഇപ്പോൾ ഇരുമ്പിൻ്റെ തൂണുകളാണുള്ളത്. ചില തിയേറ്ററുകളിൽ പണ്ട് കാലത്ത് തടിയുടെ വലിയ തൂണുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഈ സീറ്റ് റിസർവേഷൻ ഒന്നും ഇല്ലാണ്ടിരുന്ന കാലമാണല്ലോ. ആളുകൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓടി കയറി വന്നിട്ട് ഈ തൂണുകളുടെ ആ ഭാഗത്തൊന്നും ഇരിക്കാതെ നല്ല വിഷൻ കിട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളും കൂടി സീറ്റുകളിലൊക്കെ ഇരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും അങ്ങനെയുള്ളൊരു കാലഘട്ടമൊക്കെ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ ഞങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഹാളിനെ പറ്റിയും സീറ്റുകളെപ്പറ്റിയും ഇൻറ്റീരിയറിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ളൊരു കാര്യം, ഇവിടുത്തെ സ്ക്രീന്, സൗണ്ട്, പ്രൊജക്ഷൻ. അപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ ആദ്യമേ പറയാം. ഹാളിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് ഇതാ ഇതുപോലൊരു പാർട്ടീഷൻ കാണാൻ സാധിക്കും. ആളുകളൊന്നും ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടി സ്ക്രീനിൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പാർട്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 അടിയോളം ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷമാണ് സ്ക്രീൻ വരുന്നത്. സ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടൺ സ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ഇവിടെ പുതിയതായിട്ട് ചേർത്തൊരു സ്ക്രീനാണിത്. ഏകദേശം ഒരു 24 അടി വീതിയും അതുപോലെ തന്നെ 14 അടിയോളം ഹൈറ്റുമുള്ളൊരു സ്ക്രീനാണ്. ആ കോട്ടൺ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അതിലെ ക്ലോത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പാട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഏകദേശം ഒരു 2 അടി ഹൈറ്റിൽ സ്റ്റേജ് പോലെ ചെയ്തിട്ട് അതിനുള്ളിലാണ് ഈ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തിയേറ്റർ പണ്ട് തുടങ്ങിയ കാലത്ത് അനലോഗ് പ്രൊജക്ഷൻ ആയിരുന്നു. അതിനുശേഷം കുറച്ച് കാലം ഡിജിറ്റൽ പ്രൊജക്ഷനും ഒപ്പം തന്നെ അനലോഗ് പ്രൊജക്ഷനും, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് UFO ആയിരുന്നു കണ്ടന്റ് പ്രൊവൈഡർ. ചില തമിഴ് സിനിമകളൊക്കെ റിലീസ് ചെയ്തിട്ടുമുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ തിയേറ്റർ ഇപ്പോൾ അനലോഗ് പ്രൊജക്ഷൻ മാത്രമായിട്ട് മാറിയിരുന്നു. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഗംഭീര സൗണ്ട് സിസ്റ്റം ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി DTS സൗണ്ട് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്പീക്കറുകളൊക്കെ ഇവിടെ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന ലാസ്റ്റ് ദിവസം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ്. തിങ്കളാഴ്ച വരെ ഈ സ്പീക്കർ സിസ്റ്റം എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽ ആക്ച്വലി വളരെ റിസ്കി ആയിട്ട് നമ്മുടെ നിതിൻ എടുക്കുന്നതാണ് കേട്ടോ.
സ്ക്രീനിന്റെ പിന്നിലൊരു റൂമുണ്ട്. ആ റൂമിലെ സ്പീക്കറുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ റിസ്കി ആയിട്ട് ഈ സ്ക്രീനിന്റെ അടിയിലെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടി കൈ കടത്തിയിട്ട് എടുത്തിരിക്കുന്ന ഷോട്ടുകളാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ബി ക്ലാസ് തിയേറ്ററുകളിലൊക്കെ സ്ക്രീനിന്റെ അടുത്തായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടി മണൽ നിറച്ചു വെച്ചിരിക്കുന്ന ചുമന്ന പെയിന്റ് അടിച്ച തീ എന്നോ ഫയർ എന്നോ എഴുതിയ ബക്കറ്റുകൾ. ആ ബക്കറ്റുകൾ ഇവിടെ കാണാനില്ല. ഇതൊരു സി ക്ലാസ് തിയേറ്റർ ആയിരുന്നെങ്കിൽ കൂടി ഇവിടെ അത്യാധുനികമായ ഫയർ എക്സ്റ്റിംഗ്വിഷർ സംവിധാനങ്ങളൊക്കെ ചേർത്തിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പ്രൊജക്ഷൻ റൂം കൂടി കണ്ടിട്ട് വരാം. അപ്പോൾ ജവഹർ തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ഇവിടുത്തെ പഴയ ഒരു ഡിജിറ്റൽ പ്രൊജക്ഷൻ ഉണ്ടായിരുന്ന സമയത്തെ പ്രൊജക്ഷൻ റൂമാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ഡിജിറ്റൽ പ്രൊജക്ടറൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സൗണ്ട് സിസ്റ്റത്തിന്റെ കുറേ കൺട്രോൾസ് എല്ലാം ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ താരം, ഇവിടുത്തെ അനലോഗ് പ്രൊജക്ടർ കാണാൻ സാധിക്കും. ഇന്നലെ വരെ, അതായത് 20 നവംബർ വരെ പ്രവർത്തിച്ചിരുന്ന ഒരു അനലോഗ് പ്രൊജക്ടറാണിത്. ഇതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു അനലോഗ് പ്രൊജക്ടർ കാർബണിലുള്ളത് കൂടെ ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പ്രൊജക്ടർ വെസ്റ്റക്സിന്റെ പ്രൊജക്ടറാണ്. ഇതിലെ ലൈറ്റ് സോഴ്സ് കാർബൺ മാറ്റിയിട്ട് ഇവർ സെനോൺ ലാമ്പ് ആക്കിയിരുന്നു. ഈ ഒരു പ്രൊജക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പഴക്കം ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു രണ്ടാമത്തെ പ്രൊജക്ടർ, കാർബണിലുള്ള പ്രൊജക്ടർ ഇരുന്നത്. അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്പൂളുകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിലിം നമ്മൾ റീവൈൻഡ് ചെയ്യുന്ന ആ ഒരു മെഷീനറി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനലോഗ് പ്രൊജക്ടറുകളെ പറ്റി ധാരാളമായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ അനലോഗ് പ്രൊജക്ഷനുള്ള രണ്ട് തിയേറ്ററുകളിൽ ഒന്നുകൂടി ഓർമ്മയായിരിക്കുകയാണ്. ആ ഒരു വിഷമത്തോടുകൂടി ഈ ഒരു പ്രൊജക്ഷൻ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു പ്രൊജക്ടറിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയും തിയേറ്ററുകളൊക്കെ വികാരമായിരിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു വിഷമം മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ജവഹർ തിയേറ്ററിനോട് നമുക്കൊരു വിട പറയാനുള്ള സമയമായി. നമുക്ക് നേരെ പുറത്തേക്ക്. 1964 നവംബർ 1 ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായിട്ടും തൃശ്ശൂരിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്തു വരുന്ന സിനിമകളായിരുന്നു അക്കാലത്ത് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ സിനിമ എന്ന് പറയുന്നത് മൈഡിയർ കുട്ടിച്ചാത്തനാണ്. പിന്നീട് 2004 കാലഘട്ടത്തിൽ, അതായത് ധൂം സിനിമ റിലീസായപ്പോൾ, ഇവിടെ DTS സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. 2015 കാലഘട്ടത്തിൽ UFO ഡിജിറ്റൽ പ്രൊജക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും അക്കാലത്തും അനലോഗ് പ്രൊജക്ഷനിലും ഇവിടെ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. യാദൃശ്ചികമെന്നോണം ഒരു നവംബർ മാസത്തിൽ തുടങ്ങിയ തിയേറ്റർ ഈ നവംബർ മാസത്തിൽ, അതായത് 2023 നവംബറിൽ വീണ്ടും ഓർമ്മയിലേക്കാവുകയാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് കുറേയധികം ഓർമ്മകളും ചരിത്രവുമുള്ള ഒരു തിയേറ്റർ കൂടിയാണ്. 10-15 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് ഈറ്റ, അങ്ങനത്തെ ഒരു പടങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ജൈമി പ്രേമനസീർ, പിന്നെ മറ്റേ അഡ്രുബസിംഗുള്ള ഒരു പടങ്ങളാണ് കണ്ടത്. എനിക്ക് ഓർമ്മ ഒരു തുമ്പോലാർച്ച എന്ന് പറയുന്ന സിനിമ കണ്ടതായി തോന്നുന്നുണ്ട്. അന്നൊക്കെ ഈ വടക്കൻ കഥകളാണല്ലോ കൂടുതൽ. ബൈജു, അതുപോലെ ഗീത തിയേറ്റർ, ആനപ്പറമ്പ്, അതിലൊക്കെ ആ സിനിമ ഞങ്ങൾ പരമേട്ടൻ പോയിട്ടുണ്ട്. ഒരു വിഷമൊക്കെ ഉണ്ട്. വിഷമത്തിനിപ്പോ എൻ്റെ പേര് മൊബീഷ്. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്ത് സിനിമ കണ്ടിരുന്ന കുന്നംകുളത്ത് നമ്മുടെ തിയേറ്റർ ഒരെണ്ണം അടച്ചു, ജവഹർ. പിന്നെ കുറേ പഴയ ഓർമ്മകളുള്ള ഒരു തിയേറ്ററാണ്. പഴയ കാലത്ത് 1-2 സിനിമകൾ അല്ലെങ്കിൽ കുറച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക്. ഇപ്പോൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ പൂട്ടി. പക്ഷേ ആ സിനിമയുടെ ഗുണനിലവാരം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദവും പിക്ചറൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ ആ തിയേറ്റർ പൂട്ടിന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പഴയ ഓർമ്മകളിൽ നിന്നൊക്കെ ഇത്തരം തിയേറ്ററുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്നത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇത്തരം തിയേറ്ററുകളൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അപൂർവമാണ്. അത്തരത്തിലുള്ളൊരു തിയേറ്റർ കൂടി ഇപ്പോൾ ലാസ്റ്റ് പൊളിച്ച് കളയാണ് ഉണ്ടായത്. ഒരുപാട് ഓർമ്മകളുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ അത്തരം തിയേറ്ററിൽ ഒരെണ്ണം പൂട്ടി പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഓർമ്മകളും ഒക്കെ ഇല്ലാണ്ടാവണം. അതാലോചിക്കുമ്പോൾ ഒരു വിഷമം സ്വാഭാവികമായിട്ടുണ്ട്. We'll be right back.
അങ്ങനെ കുന്നംകുളം ജവഹർ തിയേറ്ററിനും കൂട്ടുവീണു. ഓർമ്മയാകുന്നത് ഒരു തിയേറ്റർ മാത്രമല്ല, ഒരു നഗരത്തിന്റെ സിനിമാ ചരിത്രം കൂടിയാണ്. നഷ്ടം വന്നത് കുന്നംകുളക്കാർക്ക് മാത്രമല്ല, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കുമാണ്. കേരളത്തിൽ ഫിലിമിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന അവശേഷിക്കുന്ന രണ്ടേ രണ്ട് തിയേറ്ററുകളിൽ ഒന്നാണ് ഇപ്പോൾ ഓർമ്മയായത്. നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും ജവഹർ തിയേറ്ററിന് വിട പറയുന്നു. ഞങ്ങളുടെ എല്ലാം സിനിമാ കാഴ്ചകൾക്ക് നിറം പകർന്നേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.